നമസ്കാരം, ഹിൽടോപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തലക്കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം നേരെ നമുക്ക് തലക്കറി തയ്യാറാക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് പരിപാടി തുടങ്ങാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമുക്ക്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ചമുളകും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറി വെച്ച പച്ചമുളകാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കുറച്ച് ചെറിയുള്ളിയും, ഒരു മൂന്ന് തലയുള്ളതുകൊണ്ട് തന്നെ ചെറിയുള്ളി മാത്രം നമുക്ക് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണിയാണ്. അതുകൊണ്ട് ബാക്കി സവോളയാണ് കേട്ടോ നമ്മളെടുത്ത്. സവോള കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ സവോളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത്രയും മൂന്ന് മീൻ തല ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മല്ലിപ്പൊടി ഇട്ടേക്കുന്നത്. മസാല ഇടുമ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ. ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് ഒന്നിനും കൊള്ളണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ. ഞാനിവിടെ ഇട്ടേക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. കാരണം ഒരു തലക്കറിക്ക് നമ്മളല്ലാത്ത മുളക് പൊടി ഇടുമ്പോൾ എരിവ് കൂടും. ഇതാകുമ്പോൾ കളറ് നല്ല രീതിയിൽ കളറും കിട്ടും. എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. തലക്കറിയൊക്കെ മുഴുവനോടെ വെക്കുന്നതുകൊണ്ട് കാശ്മീരി ചില്ലി ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരുന്ന വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കൊടംപുളി ഇട്ട് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഗ്രേവിയിലോട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് മഴ ചെറുതായിട്ട് പെയ്തായിരുന്നു. അതാണ് ഈ ഉലുവപ്പൊടി വെച്ച വാഴയിലേക്ക് നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ തല ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളതിൽ ഏറ്റവും വലിയ തലയാണ് ഇത് തന്നെ. ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുങ്ങുന്നുള്ളൂ, മറ്റേ സൈഡ് മുങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ തല നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചട്ടി ചെറുതായതുകൊണ്ട് നമുക്ക് ഇത് എല്ലാം മുങ്ങിക്കിടക്കില്ല. ഈ ഒരു തല പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കറക്റ്റായിട്ട് ഇത് വേവിച്ചെടുക്കാം. ചട്ടി നമുക്ക് മൂടി വെക്കാൻ പോലും പറ്റില്ലല്ലോ കേട്ടോ, ഫുള്ള് നിറഞ്ഞു. അപ്പോൾ ഈ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. നമുക്കപ്പം അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കാം കേട്ടോ. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ തല നമ്മൾ വീണായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതൊന്ന് അടർന്നു പോകാതെ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഈ രണ്ട് സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നത്. അതെല്ലാം നമുക്കതുപോലെ തന്നെ തിരിച്ചിടാം. ഉണ്ട്, ഈ ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിടാം. ഇനി അപ്പുറത്തെ സൈഡ് പോകട്ടെ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേവി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലും മണ്ടയിലും എല്ലാം കറക്റ്റായിട്ട് ഗ്രേവി പിടിച്ചാലേ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം നമുക്കിങ്ങോട്ട് എല്ലാത്തിൻ്റെ മുകളിൽ ഇതുപോലെ കോരിയിട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടിയെ ഈ മൂന്ന് തല കൊള്ളാനുള്ള ആ ഒരു വലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മണ്ടലോട്ട് കോരി ഒഴിച്ച് വേണം നമുക്ക് സെറ്റാക്കി എടുക്കാൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുവാണ്, ഇത് അടച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ അത്രയും വലിപ്പമില്ല. എന്നാലും നമുക്കത് ഫുൾ ടൈം ഇങ്ങനെ ഒരു ഗ്രേവി ഇതിൻ്റെ മുകളിൽ കോരി ഒഴിച്ചൊക്കെ വേവിച്ചെടുക്കണം.
അപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഏറ്റവും അവസാനം ഇടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടണം, ഗ്രേവിക്കാണെങ്കിലും കിട്ടണം. അതുകൊണ്ടാണ് കറിവേപ്പില ലാസ്റ്റ് ഇടുന്നത്. ഇതപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് അങ്ങ് വാങ്ങാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ അടിപൊളി തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പരീക്ഷിക്കാനായിട്ട് രണ്ടുപേര് രണ്ട് സൈഡിലുണ്ട്. സാധനം നമുക്ക് കഴിച്ചു നോക്കുകയല്ലേ. അപ്പം നമ്മുടെ ഇതുണ്ടോ, മസാലയൊക്കെ കറക്റ്റായിട്ട് ഇതിലായിട്ടുണ്ട്. ശരിക്കും ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ ഇട്ടാലാണ് ഈ തലയിൽ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ടിട്ട് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഈ വാഴയിലോട്ട് ഇട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കണ്ടോ. ഇതിൻ്റെ ഒരു ദശയുടെ പീസൊക്കെ നമ്മുടെ ചട്ടിക്കകത്ത് തന്നെ വീണിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് നമുക്ക് ഇതിലോട്ടിടാം. ഓ, ആ ഗ്രേവിയൊക്കെ എന്നെ സെറ്റപ്പാണെന്നറിയോ. എന്താ, കൊടംപുളി, തക്കാളിയും എല്ലാമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മീൻകറി ഒരു ദിവസം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇനി അനുവാദം വേണോ, എടുത്ത് കഴിച്ചോ. ഞാൻ ആ ഇളകി കിടന്ന ദശ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്ത് നല്ല പൊളി ദശയാണ് കേട്ടോ, കറക്റ്റ് ആ തലയുടെ മുകളിലുള്ള ദശയാണ്. അടിപൊളി, ഇത് ഇരുന്ന് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാപ്പിലൊന്നും നമുക്ക് കഴിക്കുന്ന പോലെ ഓവറായിട്ടുള്ള എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ മാത്രം പറഞ്ഞാൽ പോലല്ലോ, ഇവരോട് പറയട്ടെ. മസാല ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് തിന്ന് നേർത്തായിട്ട് പറയാം കേട്ടോ. മെച്ചം പറയാൻ പോലും അവർ നിൽക്കുന്നില്ല, അവരെല്ലാം കഴിച്ചു നോക്കണം. അപ്പം ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ടേസ്റ്റ് കണ്ടെന്നാലും കിട്ടുന്ന സാധനമാണ് കേട്ടോ. കണ്ണിൻ്റെ പീസ് കണ്ടോ, കണ്ണ് പൊളിയാട്ടോ, കണ്ണിലാണ് ടേസ്റ്റ്. തമാശ പറഞ്ഞല്ല, രണ്ട് കണ്ണും കഴിച്ചോ. ഒരു കണ്ണെന്തി, ഒരു കണ്ണ് തേട അത് കഴിച്ചു നോക്കി. സാധനം കൊള്ളാടോ, കണ്ണ് കടിച്ചിട്ട് കടിച്ചിട്ട് റബ്ബർ പോയി. ഇതിനകത്ത് ഇഷ്ടംപോലെ ദശയുണ്ട്, കൈ കൊള്ളുന്നുണ്ട്. നമ്മൾ ചൂടോടെ തന്നെ എടുത്തിട്ടാണ്. തലയൊക്കെ എന്ത് പെട്ടെന്ന് തീർന്നേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തലയുടെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം അടുത്ത തല ഇതുണ്ടോ, എവിടെ പോട്ടെ പാടാ ആണ്ടോ. അപ്പം നമുക്ക് ഇവിടെ നിർത്തിയേക്കാമല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തലയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എന്തായാലും അടിപൊളി ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും പീസ്. പാപ്പനെ വിളിക്കണ്ട്, നമ്മുടെ ഇതിൻ്റെ പേരെന്നായിരുന്നു, ഏട്ടത്തല അല്ലേ. ഒരു ഏട്ടത്തല, ഏട്ടത്തല. എനിക്ക് കണ്ണിൻ്റെ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ദശയുള്ള ഭാഗം ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്യാമറ കാണുന്നില്ലല്ലോ. നിനക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ ഒന്ന് കഴിച്ചോ.